ഇസ്രയേലും പാലസ്തീനും തമ്മിലുള്ള യുദ്ധം ഇന്ന് 16-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഹമാസും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോവുകയാണ്. ഗാസയുടെ ഏകദേശം 60% വരുന്ന കെട്ടിടങ്ങളെല്ലാം ഇസ്രയേൽ നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇത്രത്തോളം കനത്ത നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഹമാസ് ഇപ്പോഴും പോരടിച്ചു നിൽക്കുകയാണ്. യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി അവർ തയ്യാറല്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, ഹമാസിനെ സഹായിച്ചുകൊണ്ട് ഇസ്രയേലിനെ ചുറ്റും ആക്രമിക്കുവാൻ വേണ്ടി നിരവധി സംഘടനകൾ തയ്യാറായി നിൽപ്പുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ലെബനൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിസ്ബുള്ള ഗ്രൂപ്പ്. ഹിസ്ബുള്ള ഗ്രൂപ്പിന് അമേരിക്കയും ഇസ്രയേലും നിരവധി തവണ അന്ത്യശാസന നൽകി രംഗത്ത് വന്നിരുന്നുവെങ്കിലും ഹിസ്ബുള്ള ഗ്രൂപ്പ് അതിനെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഹിസ്ബുള്ളയ്ക്ക് ശക്തമായ ആയുധ സംവിധാനങ്ങളും അതുപോലെ തന്നെ നിരവധി അംഗങ്ങളും യുദ്ധത്തിന് തയ്യാറായി രംഗത്ത് വന്നിരിക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. നമുക്കറിയാം, ഇറാഖിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ ഹിസ്ബുള്ളയെ സഹായിക്കുവാൻ വേണ്ടി ഇപ്പോൾ ലെബനിലേക്ക് എത്തിയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഇറാഖിൽ അമേരിക്കൻ അധിനിവേശം ദീർഘകാലമുണ്ടായിരുന്നു. ഈ അമേരിക്കൻ അധിനിവേശ സമയത്ത് അമേരിക്കയോട് പോരടിച്ചു നിന്ന ഇറാഖിലെ നിരവധി ആളുകൾ, നിരവധി സംഘടനകളിൽ പെട്ട പ്രവർത്തകർ, അതായത് ആ സംഘടനകളെ അമേരിക്ക ഇല്ലാതാക്കി കളഞ്ഞിരുന്നു, ആ സംഘടനകളെ അമേരിക്ക നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ ഓർഗനൈസേഷനെല്ലാം പോയെങ്കിലും ആ സംഘടനയിൽ ആക്റ്റീവായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ആളുകളും ഇന്ന് അവിടെയുണ്ട്. അവരെല്ലാം ഇപ്പോൾ ഹിസ്ബുള്ളയുടെ കീഴിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ലെബനിലേക്ക് എത്തുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. മാത്രമല്ല, ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്ക ഉപേക്ഷിച്ചു പോയ നിരവധി ആയുധങ്ങൾ, പല വിധത്തിൽ ഈ ആളുകളുടെ കയ്യിലെത്തിയ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ, അതുപോലെ തന്നെ നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിൽ നിന്നും അമേരിക്ക ഇട്ടിട്ട് പോയപ്പോൾ അവർ അവിടെ ഉപേക്ഷിച്ചു പോയ നിരവധി അത്യാധുനിക ആയുധങ്ങൾ, ഈ ആയുധങ്ങളെല്ലാം ഹിസ്ബുള്ളയുടെ കീഴിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കഴിഞ്ഞ ദിവസം ഇറാഖിലടക്കം സിറിയയിലടക്കം അമേരിക്കൻ എംബസികളുടെ നേർക്കൊക്കെ ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണം നടത്തിയത് ഇസ്രായേലിനെതിരെ പോരാടുവാൻ വേണ്ടി ഹിസ്ബുള്ള ഗ്രൂപ്പിന് കീഴിലേക്ക് എത്തുന്ന ഈ സിറിയയിൽ നിന്നും അതുപോലെ തന്നെ ഇറാഖിൽ നിന്നുമൊക്കെ പലായനം ചെയ്യുന്ന അംഗങ്ങൾ നടത്തിയ ആക്രമണമാണെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഈ അംഗങ്ങൾ വരുന്നതോടുകൂടി ഹിസ്ബുള്ളയുടെ സൈനിക ബലവും ആയുധ ബലവും വർദ്ധിക്കുമെന്ന് തന്നെയാണ് അവർ കണക്ക് കൂട്ടുന്നത്. എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കനത്ത പ്രതിസന്ധി തന്നെയാണ് ഇത്. ഹമാസിനെതിരെ ഗാസയിലേക്ക് ഇസ്രായേലിൻ്റെ സൈനിക നീക്കം കേന്ദ്രീകരിക്കുമ്പോൾ മറുവശത്ത് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുവാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആസൂത്രണം ചെയ്യുന്നത്. രണ്ട് സൈഡിൽ നിന്നും ആക്രമണം വന്നാൽ അത് നേരിടുക ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു അവസരം മുതലെടുക്കുവാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിരവധി ആളുകളുടെ, അതായത് നിരവധി സംഘടനകളുടെ ആയുധ സഹായമടക്കം ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. തങ്ങളുടെ അംഗങ്ങളെ അടക്കം ഹിസ്ബുള്ളയുടെ കീഴിൽ അണിനിരത്താമെന്നതടക്കമുള്ള വാഗ്ദാനം ഹിസ്ബുള്ളയ്ക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ധൈര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഹിസ്ബുള്ള ശക്തമായ ആക്രമണം ഇസ്രായേലിന് നേരെ അഴിച്ചുവിടാൻ ഒരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ശക്തമായ വിന്യാസം ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. ഗാസയിലേക്ക് ഇസ്രായേൽ ഒരു കരയുദ്ധം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്താൻ ഹിസ്ബുള്ളയും തയ്യാറാകും എന്ന റിപ്പോർട്ട്. ഇപ്പോൾ തന്നെ അവർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ആക്രമണം മൂർച്ഛിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കറിയാം, ഈ സിറിയയിൽ നിന്നും ഇറാഖിൽ നിന്നും വരുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് പലസ്തീനിലേക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. കാരണം പലസ്തീനുമായി അതിർത്തി പങ്കിടുന്ന, കരയതിർത്തി പങ്കിടുന്ന ഏക രാജ്യം എന്ന് പറയുന്നത് ഈജിപ്താണ്. ഈജിപ്ത് വഴി ഒരിക്കലും അവർക്ക് കടക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. അതിനാൽ തന്നെ ലെബനിലെത്തി ഹിസ്ബുള്ളയുടെ കീഴിൽ നിന്ന് ലെബനിൽ നിന്നും ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്നതാണ് അവർ പദ്ധതിയിടുന്നത്. ആ പദ്ധതിയുടെ പുറത്ത്, അല്ലെങ്കിൽ ആ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത്, അവർ കൊണ്ടുവരുന്ന ആയുധങ്ങളുടെ പുറത്ത് തന്നെയാണ് ഇസ്രായേലിനെ നേരിടാമെന്ന് ഹിസ്ബുള്ള ഇപ്പോൾ കരുതുന്നത്.